गुरुर् ब्रह्मा गुरुर् विष्णु गुरुर् देवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः गजाननं भूतगणादिसेवितं कभित्तजम्भो फलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धेर्भवतु मे सदा മരുതിനിട നടക്കും അംഗമാർക്കുറക്കും പെരിയമല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിയ മുകിൽ വർണ്ണൻ പുള്ളിനെ ചുണ്ടുകീറും തൊടുപുഴ മരുവീടും ശ്രീകൃഷ്ണനെ കൈത്തൊഴുന്നേ മാമിയം ചലിതാവിലോക്യവൃതം വധു നിജയേന സാപരാധതയാമയാ പീന വാരിതാദി ഭയേന ഹരി ഹരി ഹദാ ദരദയാ സാകദാ കൂപി ദേവ ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ കിം കരിഷ്യതി കിം വപിഷ്യതി സാചിരം വീര ധനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ ചിന്തയാമി തദാനനം കുടില പ്രകോപ ഭരേണ ശോണ പത്മ വിവോപരി ഭ്രമ താകുലം ഭ്രമരേണ ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ സംഗദാമണി ശംഭൃശം രമയാമി കിം വനേനുസരാമി താമിഹ കിം മൃതാ വിലപാമി ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ തന്മിഖിന്നമസൂയയാ ഹൃദയം തവാകകലയാമി തന്മവേദ്മി കുതോകദാസീന തേന തേനു നയാമി ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ ദൃശ്യസേ പുരതോകദാഗതമേവ മേ വിദധാസി കിം പുരേവ സ സം
ഭ്രമം പരിരംഭണം നദദാസി ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ. ക്ഷമ്യതാം അപരം കദാപി തവേ ദൃശം കരോമി ദേഹി സുന്ദരി ദർശനം മമ മന്മനേന ദുനോമി ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ. വർണ്ണിതം ജയ ദേവകേന ഹരേരിതം പ്രവണേന കിന്തു ബിൽവസമൂത്ര സംഭവ രോഹിണി രമണേന ഹരി ഹരി ഹദാ ദരദയാ സാഗദാ കുപിദേവ ഹരി ഹരി ദരദയാ കൃഷ്ണ. എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഇതേപോലെ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൈപിടിച്ച ഓരോ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ, ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് പോലെ ഓരോ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ പാദപ്രണാമം അർപ്പിക്കുന്നു. അതേപോലെ എൻ്റെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നിപ്പോൾ ഈ ഒരു അഷ്ടപതി പാടാനാണ് തോന്നിയത്. പാടിയപ്പോൾ എന്താ പറയുക, അത് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു അഷ്ടപതി മാത്രമായിട്ട് പാടാൻ പാടില്ല എന്ന് പറയണത്? ഞാനൊന്നും പറയാറുണ്ട് അല്ലേ, ഈ ഒരു അഷ്ടപതി ഞാൻ ഒരിക്കലും കഥ പറയുന്നതിൻ്റെ കൂടെയോ ഒന്നും പാടിയിട്ടില്ല. പാടുമ്പം തന്നെ ഞാൻ പറയും എന്താ ഇത് പാടാൻ പാടില്ല, എന്താ വിഷമം നിറഞ്ഞിട്ടാണ് ഈ ഒരു രംഗങ്ങൾ. ഭഗവാൻ കൃഷ്ണൻ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു രംഗങ്ങളാണ് ഈ ഒരു അഷ്ടപതിയിൽ പറയണത്. അഷ്ടപതി 7 ആണത്. അപ്പോൾ ഇതെന്താണ് നമുക്ക് നോക്കാം. ഒരുപാട് നാളുകളായി ഈ ഒരു അഷ്ടപതി എല്ലാവരിലേക്കും എത്തിക്കണം, എന്താണ് അതിൻ്റെ കാരണമെന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു അവസരം ഭഗവാൻ ഇപ്പോഴാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ വരികൾ ഇതാണ്. മാമിയം ചലിതാവിലോക്യവ്രതം വധു നീചയേന സാപരാധദയാമയാപിന വാരിദാദി ഭയേന ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ. അതാണ് ആദ്യത്തെ വരി പറയണത്. എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയാണ് എന്താ ആ എന്താ നമ്മുടെ ഈ വൃന്ദാവനത്തിൽ ഒരുപാട് എന്താ സ്ഥലങ്ങളുണ്ട്, എന്താ രാധാദേവിക്കും കണ്ണനും കൂടി വർത്തമാനം പറഞ്ഞിരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒന്നും പറയണ്ട, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വളരെയധികം കാടും ഒക്കെയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ എന്താ അതാ എന്താ പറയണ, ഭഗവാൻ പറയണ ഞാൻ ഗോപവധു വ്രതത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ട
എന്താ രാധാദേവിയോട് അപരാധം ചെയ്തു എന്ന് ചിന്തിച്ചു. എന്താ ആദരവ് ഹനിക്കപ്പെട്ട് കുപിതയായി. എന്താ രാധാദേവി പോകാൻ തുടങ്ങിയാണ്. അതിഭയം കാരണം ഞാൻ അവളെ, എന്താ രാധാദേവിയെ ഞാൻ തടുത്തില്ല. ആദരവ് ഹനിക്കപ്പെട്ടതിൽ എന്താ രാധാദേവി വളരെയധികം ദേഷ്യപ്പെട്ടു. എന്നിട്ടോ പോയി കളഞ്ഞില്ലേ എൻ്റെ രാധ, എന്നെ വിട്ട് പോയി കളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ആര്, നമ്മുടെ കണ്ണൻ. എന്താ രാധാദേവിയെ പോകാൻ എന്താ അനുവദിക്കാതിരുന്നെങ്കിൽ എന്താ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു അല്ലേ. എന്താ സന്തോഷത്തോടെ സ്നേഹത്തോടെ അല്ലേ അത് എന്താ സമ്മതിച്ചിരുന്നെങ്കിൽ, പോകാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു എന്ന് പറയാണ് കണ്ണൻ. അടുത്ത വരി പറയാണ്, എന്താ കിം കരിഷ്യതി കിം വദിഷ്യതി സാചിരം വീരഹേണ കിം ധനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ. കണ്ണം പറയണേ, എന്താ നാഥദേവി എന്നെ വിട്ടു പോയിരിക്കണു, എനിക്ക് വിരഹ ദുഃഖത്താൽ. ഇനി എനിക്ക് ധനം ഉണ്ടായിട്ട് എന്താ കാര്യം അല്ലേ, എനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്, എനിക്കിങ്ങനെ ഒരു ഗൃഹം ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്, ഒന്നിനും ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയാണ് ഭഗവാൻ. എന്താ രാധാദേവി ഇല്ലാതെ എനിക്ക് എന്തുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്, എന്താ രാധാദേവി എന്നോട് പിണങ്ങിപ്പോയില്ലേ എന്ന് പറയാണ് കണ്ണൻ അല്ലേ. എന്താ വിഷാദവും നിരാശബോധവും ഒക്കെ ഉണ്ടാവുകയാണ് ഭഗവാന് ഉള്ളിൽ അല്ലേ. എന്താ നമ്മളൊക്കെ ചെയ്യും അല്ലേ, നമ്മളെ ഒരു പ്രവൃത്തി എന്താ ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് ചെയ്യും അല്ലേ. ആ പ്രവൃത്തി കഴിഞ്ഞുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, അയ്യോ അതൊന്നും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടിയായിരുന്നു, അല്ലെ ഇങ്ങനെ പറയേണ്ടിയായിരുന്നു എന്ന് ആർക്ക് തോന്നും, നമുക്ക് തന്നെ തോന്നും അല്ലേ. ഒരാളോട് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലേ വിഷമം കൊണ്ട് നമ്മൾ പറയും അല്ലേ ഓരോന്ന്. അപ്പോൾ എന്താ പറയും, പിന്നെ വിചാരിക്കും വേണ്ടായിരുന്നു എന്ന് തോന്നും അല്ലേ. പക്ഷേ ഈ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തോന്നുക അല്ലേ. ഭഗവാനായാലും അത് നമുക്ക് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഭഗവാൻ പോലും അങ്ങനെ തോന്നിപ്പോയിരിക്കണു. അതാണ് അതാ ഇതിൽ പറയണത്, രാധാദേവി പിണങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷമാണ് വിചാരിക്കണത് എന്താ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ടിയായിരുന്നു എന്ന് ആർക്ക് തോന്നണത്, കണ്ണന് എന്താ തോന്നുന്നത്. ചിന്തയാമി തദാനനം കുടിലപ്രുകോപഭരേണ ശോണപത്മമിവോപരിപ്രമ താകുലം ഭ്രമരേണ ഹരി ഹരി ഹദാ ധരദയാ കൃഷ്ണ. എന്താ ഭഗവാന്റെ മാ മുകളിലെ കൂടെ എന്താ വണ്ടുകൾ പറക്കുകയാണ്. ആ വണ്ടുകളുടെ കൊമ്പ് കണ്ടിട്ട് എന്താ രാധാദേവിയുടെ പുരികങ്ങളായിട്ട് തോന്നുകയാണ് ആർക്ക്, നമ്മുടെ കണ്ണന്. എന്താ ആ രാധാദേവിയുടെ മുഖത്തിലെ ആ പുരികങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ആര്, നമ്മുടെ കണ്ണൻ അല്ലേ. അങ്ങനെ എന്താ ആ ആദരവ് ഹനിക്കപ്പെട്ടതിൽ എന്താ വളരെ ദേഷ്യത്തോടെയാണ് ആര് പോയത്, രാധാദേവി പിണങ്ങിപ്പോയത് അല്ലേ. അതുകൊണ്ട് എന്തുണ്ടായിട്ടും എനിക്ക് എന്താ കാര്യമുള്ളത്, ഒരു കാര്യമില്ല. ഭഗവാൻ തന്നെ പറയണോ അല്ലേ, നമ്മൾ എന്താ ഈ ഒരു രീതിയിൽ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്താ മറ്റുള്ളവരുടെ പ്രതികാരത്തിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്, അതൊന്നും നമുക്ക് അനുഭവിക്കാനേ പറ്റില്ല അല്ലേ. പണമുണ്ട്, സ്വത്തുണ്ട്, ഗ്രഹമുണ്ട് അല്ലേ, നല്ലൊരു ജീവിതമുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല, എന്താ അവരോടുള്ള പ്രതികാരം, അല്ലെങ്കിൽ എന്താ ആ പിണങ്ങിപ്പോയതിലുള്ള സങ്കടം അല്ലേ, ആ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ എന്താ നമ്മുടെ ആ ബന്ധങ്ങൾ ഒക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പൊട്ടിലും ചീറ്റിലൊക്കെ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ അല്ലേ. അത് തന്നെയാണ് ഭഗവാനും പറയണത്, അതുകൊണ്ട് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്നാണ് പറയണത്. താമഹം ഹൃതി സങ്ക
गदा मनीषं वृषं रमयामि किं वनेनुसरामि तामिह किं व्यदा विलपामि हरि हरि हदा दरदया कृष्णा। എന്താ പറയണത്? ഹൃദയത്തിലെ എൻ്റെ ഹൃദയത്തിലെ കൂടി ചേർന്നിരുന്ന ആളാണ് ആര്? എൻ്റെ രാധാദേവി. പിന്നെ എന്തിനാണ് ഞാൻ വനത്തിൽ അന്വേഷിക്കുന്നത്? രാധാദേവി, ഞാൻ എന്തിനാ വനത്തിൽ അന്വേഷിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലല്ലേ എൻ്റെ രാധ ഇരിക്കുന്നത്? എന്തിനാ ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തിനാ വെറുതെ ഇങ്ങനെ വിഷമിക്കാണല്ലോ ഞാൻ. പക്ഷേ ആദരവ് ഹനിക്കപ്പെട്ടിട്ടല്ലേ എൻ്റെ രാധ പോയത് എന്ന് പറയാണ് ആര്? നമ്മുടെ കണ്ണൻ അല്ലേ. എന്താ കണ്ണൻ തന്നെ, എന്താ അവനവൻ്റെ, നമ്മൾ തന്നെ അവനവൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാക്കാൻ നോക്കൂലേ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കൂലേ? അതേപോലെ തന്നെ ഭഗവാനും നോക്കുകയാണ്, ഭഗവാൻ്റെ മനസ്സൊന്ന് ആശ്വാസം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ആശ്വസിക്കാൻ പറ്റണില്ല, സമാധാനം കിട്ടണില്ല എന്ന് പറയാണ്. ത്വന്വിഖിന്നമസൂയയാ ഹൃദയം തവാകലയാമി തന്മവേദ്മി കുതോകദാസീന തേന തേനുനയാമി ഹരി ഹരി ഹദാ ധരദയാ കൃഷ്ണ. എന്താ പറയണത്? അതാ ആ സുന്ദരിയായിട്ടുള്ള എൻ്റെ രാധ, വളരെ മെലിഞ്ഞ് അതിസുന്ദരിയാണ് എൻ്റെ രാധയെ കാണാൻ അല്ലേ. ഞാൻ വളരെ അസൂയയാൽ ചിന്തിക്കണു എൻ്റെ രാധയെക്കുറിച്ച്. പക്ഷേ ഞാൻ എന്താ സമാധാനിക്കുന്നില്ല. പക്ഷേ എന്താ ആദരവ് ഹനിക്കപ്പെട്ടത് കൊണ്ട് എൻ്റെ രാധ എന്നിൽ നിന്ന് പിണങ്ങിപ്പോയില്ലേ എന്ന് പറയാണ്. എന്താ കണ്ണൻ്റെ ഒരു കാരണത്താലാണ് രാധാദേവി പിണങ്ങിപ്പോയത്. പക്ഷേ കണ്ണൻ എന്താ ന്യായീകരണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, എന്താ മനസ്സിനെ സമാധാനിപ്പിക്കാൻ അല്ലേ. നമ്മളൊക്കെ ചെയ്യണ കാര്യമാണ് അല്ലേ, നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിക്കും അല്ലേ. ഒരാളോട് നമ്മളെ കുറ്റം എന്തെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ തന്നെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. ചിലരെടുത്തൊന്നും നടക്കില്ല കേട്ടോ, ചിലരെടുത്ത് നമുക്ക് എന്താ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും അല്ലേ. ചിലർ കണ്ടില്ലേ ന്യായീകരിച്ച് നമ്മളെ വീഴ്ത്തി കളയും അല്ലേ. നമുക്ക് അങ്ങോട്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ല. ദൃശ്യസേ പുരതോ ഗതാഗത മേ വിദദദദാസി കിം പുരേ വസ സംഭ്രമം പരി രംഭണന്ന ദദാസി ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ. എന്താ പറയണത്? വളരെയധികം ഞാൻ കാണുന്നുണ്ട് നിന്നെ, വളരെയധികം ഞാൻ കാണുന്നുണ്ട്. ആരെ? രാധാദേവിയെ ഞാൻ കാണുന്നുണ്ട്. ആര് കാണുന്നു? കണ്ണൻ കാണുന്നുണ്ട്. എന്താ എൻ്റെ മുന്നിലേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. എന്നാലോ എന്നോട് ഒന്നും മിണ്ടണം കൂടിയില്ല. എന്താ കാരണം? ഞാൻ ആദരവ് ഹനിക്കപ്പെട്ടതിൽ. എന്താ ജീഷ്യത്തോടെയാണ് എൻ്റെ അടുത്ത് നിന്നും ആര് പോയത്? രാധാദേവി പോയത് എന്ന് പറയാണ്. അതാ അവിടെ അടുത്തത് എന്താ ചെയ്യണമെന്നറിയോ ഭഗവാൻ? ഭഗവാൻ അതാ ചെയ്യാൻ പോവാണ്. ക്ഷമ്യതാം അപരം കഥാപിതവേ ദൃശം കരോമി ദേഹി സുന്ദരി ദർശനം മമ മന്മദേന ദുനോമി ഹരി ഹരി ഹദാ ദരദയാ കൃഷ്ണ. എന്താ പറയണത്? ഭഗവാൻ പറയാണ്, ഹേ സുന്ദരി, എന്താ
അരെ രാധാദേവി അതിസുന്ദരിയാണല്ലേ, അതുകൊണ്ടെന്താ ഭഗവാൻ പറയാണ്, ഹേ സുന്ദരി എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയാണ് അല്ലേ. എന്താ പറയണത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാണ്. അതുകൊണ്ട് ഈ ക്ഷമ അല്ലേ, എന്നോട് ക്ഷമിച്ചിട്ട് എന്താ, ഞാൻ ഇനി ഇങ്ങനെയുള്ളൊരു തെറ്റ് ഇനി ഒരിക്കലും ചെയ്യില്ല, അതുകൊണ്ട് എനിക്ക് ദർശനം നൽകിയാലും എന്ന് പറയാണ്. എന്ത് പറഞ്ഞ, അതാ എന്നോട് ഞാൻ ആദർവഹനിക്കപ്പെട്ടതിൽ എന്താ ദേഷ്യത്തോടെ ആയിട്ട് പോയി കളഞ്ഞു, ആര് എൻ്റെ രാധ, ഇതാ ഞാൻ ക്ഷമിക്കണു, പശ്ചാത്തപിക്കുന്നു, ആര് ഭഗവാൻ പശ്ചാത്തപിക്കുകയാണ്. വർണ്ണിതം ജയദേവ കേന ഹരേരിതം പ്രവണേന സമുദ്ര സംഭവ രോഹിണി രമണേന ഹരി ഹരി ഹദരദയാ സാഗദ കുപി ദേവ ഹരി ഹരി ഹദരദയാ കൃഷ്ണ. എന്താ പറയണേ, ആ കിന്ദുവില്ലും എന്ന് വെച്ചെന്താ ഒരു സമുദ്രമാണ്, ആ സമുദ്രത്തിൽ ഉത്ഭവിച്ച രോഹിണി രമണനും എന്താ ചന്ദ്രൻ മഹാസമർത്ഥനുമായ ജയദേവ കവിയാൽ ഈ ഹരിഗീതം വർണ്ണിക്കപ്പെട്ടു. എന്താ അവിടുന്ന് എന്താ ചെയ്യണത്, ആ രാധാദേവിയുടെ അതിമനോഹരമായിട്ടുള്ള ആ സുന്ദരിയായിട്ടുള്ള ആ രാധാദേവിയുടെ ക്ഷമ ചോദിക്കുകയാണ്, ആര് ഭഗവാൻ ക്ഷമ ചോദിക്കുകയാണ് ചെയ്യണത് അല്ലേ. നമ്മൾ എന്താ ചെയ്യോ, നമ്മുടെ ഈഗോ അതിന് സമ്മതിക്കില്ല അല്ലേ, ഇന്ന് ക്ഷമ പറയാനായിട്ട് സമ്മതിക്കില്ല അല്ലേ. പക്ഷെ അവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു അല്ലേ, എന്താ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ ആയാലും ശരി, എന്താ അവിടെ ഭഗവാൻ അവിടെ അതാ രാധാദേവിയുടെ മുമ്പിൽ എന്താ ചെയ്യണത്, ക്ഷമ ചോദിക്കുകയാണ് ചെയ്യണത്. ഇതാണ് ഏഴാമത്തെ അഷ്ടപതിയുടെ എന്താണ് ഇത്രയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ അത്രയും വിഷമിച്ചു നിൽക്കുകയാണ് രാധാദേവിയെ. രാധാദേവി വളരെ ദേഷ്യത്തോടെ പിണങ്ങിപ്പോയതിനാൽ അത്രയും വിഷമിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ വിഷമമായിട്ടുള്ള അഷ്ടപതി മാത്രം പാടരുത്. പാടുന്നുണ്ടെങ്കിൽ എന്താ, ഇത് അഷ്ടപതി ഏഴാണ്, 8, 9, 9 എന്താ രാസമാണ്, ആ രാസത്തോടു കൂടി വേണം നമ്മൾ നിർത്താനായിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമുക്ക് അതാ 8-ാമത്തെ അഷ്ടപതിയും നമുക്ക് പാടാം, അതിൻ്റെ അർത്ഥവും നമുക്ക് കേൾക്കാം, അത് കഴിഞ്ഞ് നമുക്ക് രാസാടാം. ഭഗവാൻ കണ്ണൻ്റെ കൂടിയും നമ്മുടെ രാധാദേവിയുടെയും കൂടിയും നമുക്ക് രാസമാടി നൃത്തമാടി എന്താ അതീവ സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.